ഒരു അവിയൽ ഉണ്ടാക്കിയാലോ, അവിയൽ ഏറ്റവും എല്ലാ വെജിറ്റബിൾസും ഇട്ടതായതുകൊണ്ട് വളരെ ടേസ്റ്റിയും അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഒരു കഷ്ണം ഒരു കുറച്ചൊരു വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ചേന എടുത്ത് വേവിച്ചു. അതിന് കുറച്ച് മുളവ് കൂടുതലുള്ളതുകൊണ്ട് ആദ്യം ഒന്ന് വേവിക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ, ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം, പിന്നെ പയർ കുറച്ചെടുത്തു ഒരു കപ്പ്, പിന്നെ പച്ചക്കായ ഒരു നീളത്തിൽ അരിഞ്ഞെടുത്തു, പിന്നെ ഇത് കയ്പ്പയ്ക്ക ഒരു ചെറിയൊരു കഷ്ണം, ഒരു ലെങ്ത്ത് ഇത്ര ലെങ്ത്തുള്ള കഷ്ണം എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചു. നീളത്തിൽ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ നീളത്തിലല്ലേ കട്ട് ചെയ്ത് റെഡിയാക്കാൻ ഒരു അഞ്ച് പച്ചമുളകെടുത്തു. അഞ്ച് പച്ചമുളകെടുത്തു, കുറച്ച് കറിവേപ്പില എടുത്തു. ഞങ്ങൾ ഈ സൈഡിലേക്ക് പിന്നെ ജീരകം അങ്ങനെ ഇടാറില്ല, അവിയലിൻ്റെ പച്ചമുളകും കറിവേപ്പിലയും മാത്രമേ ഇടാറുള്ളൂ. പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തു. ഇത് നന്നായി ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കപ്പ് പോരാ, ഒന്നേ കാൽ കപ്പ് എടുക്കണം. ഒരുവിധം നന്നായി വന്നു. അതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ഇടുക. എല്ലാ വെജിറ്റബിൾസും ഇത് കഴുകി വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നന്നായിട്ട് ഇടുക. എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെള്ളമൊഴിക്കുക, വേവാനുള്ള വെള്ളം വേണ്ടേ, വെള്ളം ഒഴിക്കുക. അതിന് ശേഷം ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നന്നായി എല്ലാ കഷ്ണങ്ങളും വേവുന്ന വരെ നന്നായി വേവട്ടെ. വേവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇടുക, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായി വെന്തു. അതിനുശേഷം പച്ചമുളകും കറിവേപ്പിലയും കൂടി അരച്ചത് ചേർക്കുക. വെന്ത അവിയലിലേക്ക് കുറച്ച് കട്ടതൈര് ഒഴിക്കും. കട്ടതൈര് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ അടിച്ചെടുത്തോളാണ്. ഇങ്ങനെ കട്ടകൾ കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാകുക. അങ്ങനെ കോഴിക്കോടൻ അവിയൽ റെഡിയായി. ജീരകം ഇട്ടിട്ടില്ല, ഇതിൽ ജീരകേ ഇടാറില്ല. ജീരകം ഇടാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറിവിലായിട്ട് ചെയ്യേണ്ടത് കുറച്ച് കറിവേപ്പില ഇടുക. ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഒഴിക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക മുകളിൽ. പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് മുകളിൽ ഒഴിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡിയായി.